നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വലയിട്ട് രണ്ട് സിലോപ്പിയ കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് അന്ന് കറി വയ്ക്കണം. അപ്പോൾ വലയിടുന്ന വീഡിയോ നിങ്ങൾ നമ്മൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് സിലോപ്പിയ ഒന്ന് കറി വയ്ക്കാം. നമ്മൾ സിലോപ്പിയ ഇന്ന് മുളക് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് മീനൊന്ന് വൃത്തിയാക്കണം. എന്നിട്ട് പിന്നെ പിന്നെ മുളകിട്ട് വെക്കുന്നതിനുള്ള മുളകും മല്ലിയൊന്ന് ചൂടാക്കി അരച്ചെടുക്കണം. നമുക്ക് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് പുളിവെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അഴുക്കെല്ലാം പുളിയൊന്ന് ഞെവിടി ആ വെള്ളത്തിലിടാം. ഇനി ഒരു 10 മിനിറ്റ് വരെ കിടക്കട്ടെ. മീനിൻ്റെ അഴുക്കൊന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് കിടക്കട്ടെ. നമ്മളിപ്പം ചെറിയുള്ളി ഒരു 3-4 ഇഞ്ച് കഷ്ണം ചെറിയുള്ളി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചയുള്ളി ഇനി നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാനാണ് നമ്മൾ ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. ഇപ്പം ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു 5 പച്ചമുളകാണ് നമ്മളെടുത്തിരിക്കുന്നത്. നമ്മൾ വെളുത്തുള്ളിയുടെ തൊലി ഒന്ന് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ മുമ്പേ എടുത്ത് വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് തൊലിയെല്ലാം നല്ലതുപോലെ ഒന്ന് പോയിരിക്കുകയാണ്. പുളി നമുക്ക് വെള്ളത്തിൽ നിൽക്കാം. നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ പച്ചമുളക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഈറിയിടണ്ട. വെളുത്തുള്ളി ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. പുളിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ മീനിൻ്റെ അഴുക്കെല്ലാം നല്ലപോലെ പോകുന്നുണ്ട്. നമുക്കതൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം വരഞ്ഞ് എടുക്കാം. മീനിൻ്റെ അഴുക്കെല്ലാം നല്ലതുപോലെ പോകുന്നുണ്ട്. പുളിവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കിട്ടുന്നത് അതെ. പുളിവെള്ളത്തിൽ കിടന്ന മീനിൻ്റെ അഴുക്ക് മൊത്തം ഒരു തൊലി പോലും ഇല്ലാതെ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും. നമുക്കിനി മീനൊന്ന് വരഞ്ഞു കൊടുക്കാൻ. നമുക്കിനി അരയ്ക്കാനുള്ള കറി വെക്കാനുള്ള മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് മുളകും മല്ലിയൊന്ന് വറക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാൻ. നമുക്കിനി മുളകും മല്ലിയൊന്ന് വറുത്തെടുക്കാം. മുളകൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് മുളകിന് കോരിയിട്ട് മല്ലി കൊടുക്കാം. നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം. അതിലൂടെ തന്നെ നമുക്ക് കുരുമുളകും പുലുവായും ഇട്ട് കൊടുക്കാം.
അരകല്ലിലൊന്ന് അരച്ചിടുക. ഇത് ചട്ടി എന്ന് വെച്ചു കൊടുക്കാം. നമുക്കിനി ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കുരുമുളകും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. സവാളയും ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. രണ്ട് കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരച്ചിട്ടുണ്ട്, അരച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കല്ലിലൊന്ന് അരച്ചെടുത്താണ് ഇത്. നമുക്ക് ഞാൻ എണ്ണ നല്ലതുപോലെ മൂത്ത്, നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെണ്ണയിലൊന്ന് മൂത്തിട്ടുണ്ട് അരപ്പ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കല്ല് വെള്ളമാണിത്, അരച്ചെടുത്ത വെള്ളമാണിത്, ഒഴിച്ച് കൊടുക്കാം. ഒറ്റ സ്പൂൺ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പാത്രത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമുക്കത് അടച്ചു വെച്ച് വെക്കാം. നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ അത് തിരിച്ചിടാൻ പിന്നെ ഒന്നുകൂടി അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ സിലോപ്പിയ കറി എന്ന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കറി ഇറക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്കിനി ഇത് പ്ലേറ്റിലോട്ടൊന്ന് പകർന്നെടുക്കാം.
അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് സമയം 6:30 രണ്ട് സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ പടിഞ്ഞാറ് ചാഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ മീനൊക്കെ പിടിച്ചപ്പോൾ ഒരുപാട് സമയമായിപ്പോയി. ഇപ്പം നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വെട്ടമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മളിന്ന് കറി വെച്ച സിലോപ്പിയ നമ്മൾ വലയിട്ട് പിടിച്ചതാണ്. വലയിട്ട് പിടിച്ചതിൻ്റെ വീഡിയോ നമ്മൾ വീഡിയോയുടെ താഴെ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.